ഹായ് ഗൈസ്, ജർമ്മനിയിലേക്ക് ആദ്യമായി വരുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത്, നിങ്ങൾ ജർമ്മനിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഒരു ഹൗസാർസ്റ്റ് വേണം, അല്ലെങ്കിൽ ഫാമിലി ഡോക്ടർ വേണം. അതായത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഫാമിലി ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു ഡിഫിക്കൽട്ടാണ്. ഇവിടെ എല്ലാ അപ്പോയിൻമെൻറ്റ് സിസ്റ്റം ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വന്ന ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പ്രാക്ടീസ് സെൻറ്റർ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് സെൻ്ററിൽ ഹൗസാർസ്റ്റ് എവിടെയാണോ അല്ലെങ്കിൽ ഫാമിലി ഡോക്ടർ ഉള്ള ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും നമുക്ക് ഫാമിലി ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കും. സോ അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ഓൺ ടൈമിൽ അവിടെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോക്ടറിനെ കറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഡോക്ടർ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി തന്നെ ഹൗസാർസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. എന്തെങ്കിലും ഒരു എമർജൻസി കേസസ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും എന്നാലോചിച്ച് നിങ്ങൾ വറീഡാവണ്ട. എമർജൻസി നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആംബുലൻസ് വരികയും നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക്, അതായത് നിങ്ങളുടെ അസുഖം അനുസരിച്ചുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ പോകേണ്ടത് കറക്റ്റ് ആ ഒരു സെക്ഷനിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഓർത്ത് നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കണ്ടോ. ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരാളുടെ കൂടെ തന്നെ നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിനൊന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഷ്യൻറ്റിനെ നമുക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഏകദേശം ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ അവരുടെ കൂടെ നമുക്ക് നിൽക്കാൻ സാധിക്കും. അതിന് പ്രത്യേക ഒരു ടൈം ഉണ്ടാകും. ഈ ടൈമിൽ മാത്രമേ നമുക്ക് പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ആ പേഷ്യൻറ്റ് മാത്രമായിരിക്കും ആ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള വളരെ നല്ല റൂമൊക്കെയാണ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് നേരിട്ട് ചെന്നാൽ കാണാൻ സാധിക്കും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ മെനു അടക്കം അവർ നമ്മുടെ അടുത്തുനിന്ന് ഈ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിച്ചിട്ട് ആ നമുക്ക് എന്ത് ഫുഡാണോ വേണ്ടത് അസുഖം ഇതൊക്കെ നോക്കിയിട്ട് ആണ് നമുക്ക് ഫുഡ് തരുന്നത്. അതേപോലെ ഓരോ ദിവസത്തേക്കും പിറ്റേ ദിവസത്തേക്കുള്ള ഓർഡറിൻ്റെ ഫുഡിൻ്റെ ഓർഡർ തലേ ദിവസം തന്നെ എടുക്കും. ഇപ്പോൾ ഈ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഫെസിലിറ്റീസ് ആണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. തികച്ചും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായി ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾ ഫാമിലി ഡോക്ടറുടെ അടുത്തു നിന്നുള്ള ഒരു റെഫറൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. അത് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫാമിലി ഡോക്ടറുടെ അടുത്തു നിന്നുള്ള ഒരു റെഫറൻസ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണം. അതേപോലെ അവർ പറയുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് എല്ലാം അവിടെ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഓപ്പറേഷൻ പോലെയുള്ള എന്തെങ്കിലും ഒരു കേസസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അവരുടെ പറയുന്ന ബ്ലഡ് ടെസ്റ്റ്, അതേപോലെ ഈ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും ചെയ്യുക എന്നുള്ളതെല്ലാം അവർ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് തരുന്നതായിരിക്കും. അതായത് ഓപ്പറേഷന് മുന്നേ ഏതെങ്കിലും ഒരു ദിവസം അവർ നിങ്ങളെ വിളിച്ചിട്ട് ഈ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നും ഇതിനുശേഷം എന്തൊക്കെയാണ് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്, ഈ ഇൻഫർമേഷൻസ് ഒക്കെ അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ്, അതുപോലെ തന്നെ ബെഡ്, റൂം, ഈ ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഇൻഷുറൻസ് ഉള്ള ആൾക്ക് ഇതെല്ലാം തികച്ചും ഫ്രീ ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് ഹോസ്പിറ്റൽ കേസിനോ ഹോസ്പിറ്റൽ എക്സ്പെൻസസിനോ നമ്മൾ പ്രത്യേകിച്ച് കയ്യിൽ നിന്നൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടതില്ല. ഇതാണ് ജർമ്മനിയിലെ ഒരു ഇൻഷുറൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.